വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ദുലേഖ എന്ന നോവലിൻ്റെ ബാക്കി ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. ഭാഗം 14, അധ്യായം 16. കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്ദുലേഖ സൂര്യ നമ്പൂരിപ്പാടിനെ വിവാഹം കഴിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് മാധവൻ മനം നൊന്ത് നാടുവിടുന്നതും അതിനുശേഷം മാധവനെ തിരക്കി ഗോവിന്ദപ്പണിക്കരും ഗോവിന്ദൻകുട്ടിമേനവനും നാല് ബാല്യക്കാരും കൂടി പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ കഥ നിർത്തിയത്. ഇനി തുടരാം. 16 അധ്യായം, മാധവൻ്റെ രാജ്യസഞ്ചാരം. മാധവൻ മദിരാശിയിൽ നിന്ന് വണ്ടി കയറുമ്പോൾ ബോംബായിലേക്കാണ് ടിക്കറ്റ് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തൻ്റെ കൂടെ ഭൃത്യന്മാർ ആരും ഇല്ല. ഉടുപ്പിടുന്ന തോൽപ്പെട്ടിയിൽ കുറേ വസ്ത്രങ്ങൾ, അധികവും ഇംഗ്ലീഷ് മാതിരി ഉടുപ്പുകൾ. വേറെ ഒരു പെട്ടിയിൽ തൻ്റെ വിശേഷമായ തോക്കുകൾ, തിരകൾ. ഒരു ചെറിയ എഴുത്തുപെട്ടിയിൽ തൻ്റെ വക പണം. ഒരു 8-10 പുസ്തകങ്ങൾ. ഇത് മാത്രമേ ഒന്നിച്ചെടുത്തിട്ടുള്ളൂ. വഴിയാത്രയിൽ മുഴുവനും നല്ല യൂറോപ്യൻ ഡ്രസ്സും ബൂട്ട്സുമാണ് നിശ്ചയിച്ച് ഇട്ടുവന്നത്. 6 കുഴലുകളുള്ള ഒരു റിവോൾവർ കാൽക്കുപ്പായത്തിൻ്റെ വലിയ പോക്കറ്റിലിട്ടിട്ട് പലപ്പോഴും നടക്കാറുള്ള സമ്പ്രദായം വഴിയാത്ര ആരംഭിച്ച മുതൽ മാധവൻ എല്ലായ്പ്പോഴും ചെയ്തു വന്നു. യൂറോപ്പിലേക്ക് തൽക്കാലം പോവേണ്ട എന്നുള്ള സായിപ്പിൻ്റെ ഉപദേശവും കയ്യിൽ ധാരാളം പണമില്ലായ്മയും നിമിത്തം മാധവൻ അരയാൽ ചുവട്ടിൽ വെച്ച് സഞ്ചരിപ്പാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലങ്ങളെയെല്ലാം മനസ്സുകൊണ്ട് വിട്ട് വടക്കേ ഇന്ത്യയിലും ബർമായിലും സഞ്ചരിക്കാമെന്നുറച്ചു. ബോംബായിൽ എത്തിയ ഉടൻ അച്ഛൻ കൊടുത്ത ചുവപ്പ് കടുക്കൻ രണ്ടും വിറ്റു. അപ്പോൾ വിൽക്കണമെന്നില്ലായിരുന്നു. കയ്യിൽ ഏകദേശം 250 ഉറുപ്പിക നാണ്യമായും നോട്ടായും ഉണ്ടായിരുന്നു. എങ്കിലും തൻ്റെ കാതിൽ കിടക്കുന്ന ആ കടുക്കൻ രണ്ടും അപ്പോൾ തനിക്ക് വളരെ ഭാരമായിട്ടും ഉപദ്രവകരമായും തോന്നി അഴിച്ചുവിറ്റു. ഒരു പെരും കള്ളൻ കച്ചവടക്കാരൻ 150 ഉറുപ്പികയ്ക്ക് സാധു മാധവനോട് കടുക്കൻ തട്ടിപ്പറിച്ചു. മാധവൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് ഉച്ചതിരിഞ്ഞ് 3:30 കപ്പൽ കയറുന്ന ബന്ദറിൽ പോയി കടലിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. മാധവന് മനസ്സിന് വളരെ സുഖം തോന്നി. നമ്മുടെ മലയാളത്തിൽ കോഴിക്കോട് മുതലായ ദിക്കിലെ കടപ്പുറങ്ങൾ മാത്രം കണ്ടവർക്ക് ബോംബായ് ബന്ദറിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് മനസ്സിൽ യാതൊരു അനുമാനവും ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്ത്യയിൽ നിന്ന് ബിലാത്തിയിലേക്കും ബിലാത്തിയിൽ നിന്ന് ഇന്ത്യയിലേക്കും നടക്കുന്ന സകല വ്യാപാര കപ്പലുകളും പടക്കപ്പലുകളും ഒന്നാമതെത്തുന്നത് ബോംബായിലാണ്. എല്ലാ സമയവും ഈ ബന്ദറിൽ അതിഗംഭീരങ്ങളായ കപ്പലുകൾ നിറഞ്ഞു നിന്നുകൊണ്ടേയിരിക്കും. ബിലാത്തിയിൽ നിന്ന് വരുന്ന മഹാന്മാരായ സകല ജനങ്ങളും ഇവിടെയാണ് ഒന്നാമത് ഇറങ്ങുന്നത്. അങ്ങനെ തന്നെ ഇന്ത്യയിൽ നിന്ന് ബിലാത്തിക്ക് പോകുന്നവരും ഇവിടെ നിന്നാണ് സാധാരണയായി കപ്പൽ കയറുന്നത്. പിന്നെ പ്രായേണ സകലവിധ വിശേഷ ചരക്കുകളും ഇന്ത്യയിലേക്ക് ബിലാത്തിയിൽ നിന്ന് വരുന്നത് ഒന്നാമത് ഇറക്കുന്നതും ഈ മഹത്തായ ബന്ദറിലാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഞാൻ വല്ലതും വർണ്ണിക്കേണ്ടതുണ്ടോ? വൈകുന്നേരം 4 മുതൽ 7 വരെ ഈ ബന്ദറിൽ നടന്നു നോക്കിയാൽ കാണാവുന്ന കാഴ്ച വേറെ ഭൂമിയിൽ ഒരിടത്തും കാണാൻ പാടില്ലെന്ന് പറവാൻ പാടില്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ലെന്ന് തീർച്ചയായും ഞാൻ പറയുന്നു. പാൽനൂര പോലെ അതിധവളങ്ങളായും നീരുണ്ട മേഘം പോലെ ശ്യാമങ്ങളായും കുങ്കുമവർണ്ണങ്ങളായും അരുണവർണ്ണങ്ങളായും മിശ്രവർണ്ണങ്ങളായുമുള്ള പല മാതിരി അത്യുന്നതങ്ങളായ 6, 4, 2 കുതിരകളാൽ വലിക്കപ്പെടുന്നതും മഞ്ഞവെയിലിൽ അതിമനോഹരമായി മിന്നിത്തിളങ്ങിക്കൊണ്ട് കണ്ണുകളെ മയക്കുന്നതുമായ ഗാഡികൾ അസംഖ്യം അന്യോന്യം തിക്കും തിരക്കുമില്ലാതെ ഓടുന്നതുകളുടെയും ചിത്രത്തിൽ നിൽക്കുന്നതുപോലെ ബഹുസജ്ജമായിട്ട് സമുദ്രതീരത്തിൽ ചിലയിടങ്ങളിൽ നിർത്തിയിട്ടുള്ളതുകളുടെയും കാഴ്ച. പിന്നെ ആ ഗാഡികളിൽ തന്നെ ഇരുന്ന് കടൽക്കാറ്റ് കൊള്ളുന്നവരുടെയും പുറത്തിറങ്ങി നടന്നിട്ടും കടൽവക്കത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള അതിമനോഹരങ്ങളായ ഇരിപ്പിടങ്ങളിൽ ഇരുന്നിട്ടും കാണാവുന്ന മഹാന്മാരായ പുരുഷന്മാരുടെയും ചന്ദ്രമുഖികളായ സ്ത്രീകളുടെയും വികസിച്ചു നിൽക്കുന്ന ചെന്താമരകളെപ്പോലെ ശോഭിച്ചു കാണുന്ന മുഖങ്ങളോടുകൂടിയ ചെറിയ കിടാങ്ങളുടെയും സംഘം സമുദ്രത്തിൽ നിന്ന് വരുന്ന മന്ദസമീരനെ ഏറ്റു രസിച്ച് സല്ലപിച്ചിരിക്കുന്നതിനെ കാണുന്ന ആനന്ദകരമായ ഒരു കാഴ്ച. നിരന്ന് ഞാനോ നീയോ വലിയത് എന്നുള്ള ശണ്ഠയോടുകൂടി എന്ന് തോന്നും വരിവരിയായി നിൽക്കുന്ന ഇംഗ്ലീഷ് സ്റ്റീമർ, ഫ്രഞ്ച് സ്റ്റീമർ, ജർമ്മൻ സ്റ്റീമർ,
മറ്റോരോ വലിയ യൂറോപ്യൻ രാജ്യത്തിലുള്ള കപ്പലുകൾ ഇവകളുടെ കാഴ്ച. അങ്ങനെയിരിക്കുമ്പോൾ അതിൽ ചില കപ്പലുകൾ യാത്രയ്ക്ക് പുറപ്പെട്ട് ധൂമം വലിയ കുഴലുകളിൽ കൂടി തള്ളിത്തള്ളി ആകാശത്തിലേക്ക് വിടുന്നത് നോക്കി നോക്കിയിരിക്കെ ആ കപ്പലുകളെയും ധൂമത്തെയും ക്രമേണ ക്രമേണ കാണാതെയായി വരുന്ന ആ കാഴ്ച. അങ്ങനെ തന്നെ ബന്ദറിലേക്ക് വരുന്ന കപ്പലുകൾ ക്രമേണ ക്രമേണ അതുകളുടെ വലിപ്പത്തെ കാണിച്ചും കരയോടടുക്കുന്ന കാഴ്ച. വയ്യുമ്പാടുള്ള മഞ്ഞ വെയിൽ തട്ടി തെളിയുന്നതായ അതിഭംഗിയുള്ള ചെറിയ പിച്ചളക്കഴുത്തുകൾ വെച്ച കുഴലുകളിൽ കൂടി പുകവിട്ടുവിട്ട് ബഹുമനോഹരമാകും വണ്ണം കപ്പലുകളുടെ സമീപത്തിൽ നിന്ന് പിയറിലേക്കും പിയറിൽ നിന്ന് കപ്പലുകളുടെ സമീപത്തേക്കും അതിമധുരങ്ങളായി നിൽക്കുന്ന ആ കപ്പലുകളുടെ ചെറുകിടാങ്ങൾ പാഞ്ഞു കളിക്കുന്നതോ എന്ന് മനസ്സിൽ തോന്നിക്കും വിധം അങ്ങട്ടുമിങ്ങട്ടും ഓടുന്ന ചെറിയ തീബോട്ടുകളുടെ അതികൗതുകമായ വ്യാപാരങ്ങളെ കാണുന്ന ഒരു കാഴ്ച. ഒരിടത്ത് സമുദ്രസഞ്ചാരത്തിന് പുറപ്പെട്ടുവന്ന അതിമഹാന്മാരായ ജനങ്ങളും പരിവാരങ്ങളും കപ്പലിൽ കയറുവാൻ പുറപ്പെടുന്നതും അനുയാത്രയ്ക്ക് വന്നവരും ആശീർവചനങ്ങളോടുകൂടി യാത്ര പറഞ്ഞ് വ്യസനിച്ചും കൊണ്ട് പിരിഞ്ഞു പോകുന്നതും കാണാം. മറ്റൊരിടത്ത് അധികം കാലമായി ബിലാത്തിയിൽ സംഗതിവശാൽ പോയി താമസിക്കേണ്ടി വന്നവളും തൻ്റെ പ്രാണപ്രിയയുമായ ഭാര്യ കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്യന്തം ആഗ്രഹത്തോടെ എതിരേൽക്കാൻ ചെന്ന് നിൽക്കുന്ന ഭർത്താവ് ഭാര്യയെ ബോട്ടിൽ നിന്നിറക്കി ഗാഢാലിംഗനം ചെയ്ത് വിമാനസദൃശമായ ഗാഡിയിൽ കയറ്റി അതിസന്തോഷത്തോടും കൂടി ഓടിച്ചും കൊണ്ടുപോകുന്നത് കാണാം. മറ്റൊരിടത്ത് അപ്പോൾ കപ്പലിൽ നിന്ന് ഇറങ്ങിയവരും നാലും അഞ്ചും കൊല്ലങ്ങൾ അച്ഛനമ്മമാരെ ഒരു നോക്ക് കണ്ടിട്ടില്ലാത്തവരുമായ കിടാങ്ങളെ അച്ഛനമ്മമാർ വന്ന് എടുത്ത് അത്യന്ത ഹർഷത്തോടുകൂടി ചുംബിച്ച് സന്തോഷാശ്രുക്കളോടും ഗൽഗതാക്ഷരങ്ങളായ വാക്കുകളോടും കൂടി അന്യോന്യം പ്രേമപരവശരായി നിൽക്കുന്നതും കാണാം. ഇതിനെല്ലാം പുറമേ ജനങ്ങളുടെ വിനോദത്തിനു വേണ്ടി അവിടെ അവിടെ വെച്ച് പ്രയോഗിക്കുന്ന ബാൻഡ് വാദ്യത്തിൻ്റെ സുഖമായ സംഗീത കോലാഹലം. പിന്നെ ഈ സകല കാഴ്ചകൾക്കും വിനോദങ്ങൾക്കും ജീവനും അതിശോഭയും കൊടുക്കുന്നതും വാചാമഗോചരമായി നിസ്തുല്യമായിരിക്കുന്നതുമായ സൂര്യാസ്തമന ശോഭ. ഇതുകളെയെല്ലാം കണ്ട് കണ്ട് മാധവൻ ആനന്ദിച്ചു നിന്നുപോയി. പഴഞ്ചൊല്ലായി പറയും പ്രകാരം ചുങ്കം വീട്ടിയ മനുഷ്യൻ എന്നവനെ പോലെ തനിക്ക് അപ്പോൾ എന്തും യഥേഷ്ടം പ്രവർത്തിക്കാമെന്നുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടായതുകൊണ്ടും മാധവന് മനസ്സിൽ വളരെ സുഖം തോന്നി. മുമ്പിൽ കണ്ട ഏതെങ്കിലും ഒരു കപ്പലിലൊന്ന് കയറി അല്പം സമുദ്രയാത്ര ചെയ്യണമെന്ന് മാധവന് ഒരു മോഹം തോന്നി. അന്ന് അസ്തമിച്ച് 9 മണിക്ക് കൽക്കത്താവിലേക്ക് പുറപ്പെടുന്ന സ്റ്റീമർ മെറീന എന്ന കപ്പലിലേക്ക് ടിക്കറ്റ് വാങ്ങി 8 മണിക്ക് കപ്പൽ കയറുകയും ചെയ്തു. ആവൽക്കാലത്ത് ഒന്നും സുഖമായി വരാൻ പാടില്ലല്ലോ. താൻ കയറിയ കപ്പൽ എന്നേക്ക് കൽക്കത്താവിൽ എത്തേണ്ടതാണെന്നുള്ള അന്വേഷണം മാധവൻ ചെയ്തിട്ടില്ലായിരുന്നു. ഈ കപ്പൽ കൽക്കത്താവിലേക്ക് എത്തുന്നതിന് മുൻപ് പല ബന്ദറുകളിലും താമസിക്കാൻ ഏർപ്പെട്ടതായിരുന്നു. 2 ദിവസം കൊണ്ട് മാധവന് സമുദ്രയാത്രയിലെ മോഹം തീർന്നു. എന്നല്ല, ശരീരത്തിന് കുറേശ്ശേ സുഖക്കേടും തുടങ്ങി. മലബാറിന് നേരെ കപ്പലെത്തിയപ്പോൾ തന്നെ പുറപ്പെട്ടിട്ട് 9 ദിവസമായിരിക്കുന്നു. മലബാർ രാജ്യം കപ്പലിൽ നിന്ന് കുഴൽ വെച്ച് നോക്കിക്കണ്ടപ്പോൾ ക്ഷണേന മാധവന് വന്ന വ്യസനത്തെക്കുറിച്ച് എങ്ങനെ പറയും? തൻ്റെ അമ്മയെയും അച്ഛനെയും ഓർത്ത് കണ്ണിൽ വെള്ളം വന്നു. ഇതിന് അല്പം വിശേഷവിധി കാരണവും അപ്പോൾ ഉണ്ടായിരുന്നു. തനിക്ക് അപ്പോൾ കുറേശ്ശെ പനിയും തുടയിന്മേൽ ഒരു വലിയ കുരുവുമുണ്ടായിരുന്നു. എണീപ്പാനും നടപ്പാനും പ്രയാസം. കപ്പലിലെ ആഹാരമൊന്നും തനിക്ക് പിടിക്കുന്നില്ല. തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മുഖവും എങ്ങും കാണുവാനില്ല തന്നെ. അതിപുച്ഛത്തോടെ നോക്കുന്ന ചില യൂറോപ്യന്മാരും ചില താടിക്കാരായ തുലൂക്കരും മറ്റുമല്ലാതെ കപ്പലിൽ വേറെ ഒരാളുമില്ല. തനിക്ക് ഒരു ഭൃത്യൻ കൂടിയില്ല. ഇങ്ങനെയെല്ലാം ഇരിക്കുമ്പോഴാണ് മലയാളത്തിന് നേരെ തൂക്കിൽ കപ്പലെത്തിയത്. കപ്പലിൽ നിന്ന് കുഴൽ വെച്ച് നോക്കിയപ്പോൾ രാജ്യം നല്ലവണ്ണം കണ്ടു. തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും ഓർത്ത് കണ്ണിൽ വെള്ളം വന്നു. കഷ്ടം, ദൈവമേ എന്നെ ഈ സ്ഥിതിയിലാക്കിയല്ലോ എന്ന് ഓർത്തും കൊണ്ട് കുറേ കരഞ്ഞു. ഉടനെ ഇന്ദുലേഖയുടെ ഓർമ്മ വന്നു. കുഴൽ അവിടെ ഇട്ടു. താൻ മരിച്ച ശവം കടലിൽ ഇട്ടുപോയാലും മലയാളത്തിൽ അത്ര വേഗം താൻ ചവിട്ടുകയില്ലെന്ന് ധീരതയോടെ നിശ്ചയിച്ച് തൻ്റെ വിരിപ്പിൽ തന്നെ കിടന്നു. കപ്പൽ അതിസാവധാനത്തിൽ തന്നെയാണ് പിന്നെയും യാത്ര. ചുരുക്കി പറയാം, കൽക്കത്താവിൽ കപ്പൽ എത്തുമ്പോൾ
ബൊംബായ് വിട്ടിട്ട് 23 ദിവസമായിരിക്കുന്നു. എന്നാൽ കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധവന് ശരീരത്തിന് നല്ല സുഖമായിരിക്കുന്നു. അധികം ദിവസം പരിചയിച്ചതിനാൽ സമുദ്രത്തിലെ കാറ്റും കപ്പലിലെ ആഹാരവും മാധവന് പിടിച്ചതിനാലായിരിക്കാം ഈ സുഖമുണ്ടായത്. എങ്കിലും കരയിൽ ഇറങ്ങിയ ഉടനെ ഹൌ ഈശ്വരാധീനം, കരയ്ക്കിറങ്ങിയല്ലോ എന്നാണ് മാധവന് ഒന്നാമത് തോന്നിയത്. കൽക്കത്ത പട്ടണം കണ്ട് മാധവൻ വിസ്മയിച്ചു. വിസ്മയിച്ച പ്രകാരം പറയാൻ ഞാൻ ഭാവിക്കുന്നില്ല. 2 ദിവസം കൽക്കത്താവിൽ താമസിച്ചതിൻ്റെ ശേഷം ഒരു ദിവസം അവിടുത്തെ പാർക്ക് കാണുവാൻ പോയി. ഓരോ വിശേഷങ്ങൾ കണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിശേഷമായ ഉടുപ്പുകൾ ഇട്ടിട്ടുള്ള 3-4 ആളുകൾ തനിക്ക് അഭിമുഖമായി വരുന്നത് കണ്ടു. അവർ മാധവൻ്റെ സമീപമെത്തി. മാധവൻ അപ്പോൾ നിന്നിരുന്ന പാർക്കിൽ ചീത്ത എന്ന ഇംഗ്ലീഷിൽ പറയുന്ന ഒരു തരം ചെറുവക നരിയെ ഇട്ടിട്ടുള്ള ഒരു ഇരുമ്പഴിക്കൂടിൻ്റെ സമീപമായിരുന്നു. അവിടെ തന്നെയാണ് ഈ യോഗ്യരായ 4 പേരും വന്ന് നിന്നത്. ഈ ചെറുനരിക്ക് ഇര കൊടുക്കുന്ന സമയമായതിനാൽ അത് കാണുവാൻ ഇവർ എല്ലാവരും കൂടി കൂട്ടിനടുത്തു പോയി നിന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഇര തിന്നാൻ കൊടുക്കുന്ന കൂടുസൂക്ഷകൻ കൂട്ടിൻ്റെ 1-ാമത്തെ വാതിലൂരി അതിൽ കുറേ മാംസമിട്ട് പിന്നെ ആ വാതിലടയ്ക്കാൻ അന്താളിച്ച് കൂട്ടിൻ്റെ മധ്യത്തിലുള്ള വാതിൽ തുറന്നു. ക്ഷണത്തിൽ ഒരു ചാട്ടത്തിന് ഈ ചെറുനരി കൂട്ടിൻ്റെ പുറത്തായി. ഈ വന്ന 4 പേരും ഭയപ്പെട്ട് നിലവിളിച്ചോടി. ആ ക്ഷണം മാധവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് റിവോൾവർ എടുത്ത് ഒരു വെടിവെച്ചു. ചെറുനരി ഒന്ന് ചാടി, 2-ാമതും ഒരു വെടിവെച്ചു. മൃഗം ചത്തു വീണു. ഉടനെ അവിടെ നിന്ന് ഓടിപ്പോയ ശൂരന്മാരെല്ലാം തിരികെ തന്നെ വന്നു. 4 പേർ ഒന്നായി വന്നവരിൽ ഒരാൾ മാധവൻ്റെ കൈപിടിച്ച് ഇംഗ്ലീഷിൽ മിടുക്കൻ മിടുമിടുക്കൻ എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചോദിച്ചു, താങ്കൾ മലബാറിൽ നിന്ന് വരുന്നയാളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചോദ്യത്തിന് സംഗതിയുണ്ടായി. ചെറുനരിയുമായുണ്ടായ പിണക്കത്തിൽ മാധവൻ്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി താഴത്ത് വീണപ്പോൾ അതിദീർഘമുള്ള മാധവൻ്റെ കുടുമ പുറത്ത് വീണ് കണ്ടതിനാലാവണം ഈ ചോദിച്ചയാൾ മാധവൻ മലബാർ രാജ്യക്കാരനാണെന്ന് ഊഹിച്ചത്. ഈ ചോദിച്ച മനുഷ്യൻ മദ്രാസിൽ വെച്ച് ചില മലയാളികളെ കണ്ട് പരിചയമുള്ള ആളായിരുന്നു. മാധവൻ: അതെ. ഈ രാജ്യത്ത് എപ്പോൾ വന്നു? 2 ദിവസമായി. എവിടെ താമസിക്കുന്നു? ഒരു ഹോട്ടലിൽ. രാജ്യം കാണുവാൻ വന്നതായിരിക്കും. അതെ. താങ്കളുടെ മലബാർ രാജ്യക്കാരെ എനിക്ക് വളരെ ബഹുമാനമാണ്. താങ്കളുടെ ചെറുപ്പവയസ്സും കോമളാകൃതിയും അതിധൈര്യവും മിടുക്കും കണ്ട് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഞാൻ ഈ ദിക്കിൽ ഒരു കച്ചവടക്കാരനും ഗൃഹസ്ഥനുമാണ്. എൻ്റെ പേര് ബാബു ഗോവിന്ദസൻ എന്നാണ്. എൻ്റെ അടുക്കെ നിൽക്കുന്ന ഇയാളുടെ പേര് ബാബു ഗോപിനാഥ് ബാനർജി എന്നാണ്. ഇദ്ദേഹം എൻ്റെ കൂട്ടുകച്ചവടക്കാരനാണ്. ഈ നിൽക്കുന്നയാളുടെ പേർ ബാബു ചിത്രപ്രസാദ് സെൻ എന്നാണ്. ഇദ്ദേഹം എൻ്റെ അനുജനാണ്. ഈ ചെറുപ്പക്കാരൻ എൻ്റെ മകനാണ്. ഗവൺമെൻറ് ഉദ്യോഗമായി ബോംബായ് താമസമാണ്. ബാബു കേശവചന്ദ്രസെൻ എന്നാണ് പേര്. താങ്കൾ വേറെ പ്രകാരം നിശ്ചയങ്ങളൊന്നും ചെയ്തു പോയിട്ടില്ലെങ്കിൽ ഈ കൽക്കത്തായിൽ താമസമുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ആതിഥ്യം ദയവായി സ്വീകരിച്ച് ഞങ്ങളുടെ ബംഗ്ലാവിൽ താമസമാക്കാൻ ഞങ്ങൾ വളരെ അപേക്ഷിക്കുന്നു. എൻ്റെ മകൻ കേശവചന്ദ്രസേൻ 1 ആഴ്ചവട്ടത്തിനുള്ളിൽ ബോംബായിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ താങ്കളും മലബാറിലേക്ക് തിരികെ പോവാൻ വിചാരിക്കുന്നുവെങ്കിൽ 2 പേർക്കും കൂടി സുഖമായി ബോംബായ് വരെ പോവുകയും ചെയ്യാമല്ലോ. സവിനയം 1-ാം തരം ഇംഗ്ലീഷിൽ അത്യാദരവോടെ ഈ മഹായോഗ്യനായ മനുഷ്യൻ പറഞ്ഞ വാക്ക് മാധവൻ്റെ മനസ്സിനെ വളരെ ലയിപ്പിച്ചു. മാധവൻ: താങ്കളുടെ ആതിഥ്യം ഞാൻ ആദരവോടുകൂടി സ്വീകരിക്കുന്നു. എനിക്ക് ഈ രാജ്യത്ത് യാതൊരു ബന്ധുക്കളും പരിചയക്കാരുമില്ല. താങ്കൾക്ക് അകാരണമായ ഈ ആദരവ് എന്നിലുണ്ടായത് എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചത്ത നരിയുടെ ശവം കുറേ നേരം നോക്കി നിന്ന് വിവരങ്ങളെല്ലാം പാർക്ക് കീപ്പറെ അറിയിച്ച് എല്ലാവരും കൂടി പാർക്ക് ഗേറ്റിലേക്ക് വന്നു. അവിടെ നിൽക്കുന്ന 4 അത്യുന്നതങ്ങളായ കുതിരകളെ കെട്ടിയ ഒരു തുറന്ന ബഹുവിശേഷമായ വണ്ടിയിൽ ബാബുമാരും മാധവനും കയറി ബാബു ഗോവിന്ദസിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ബാബു ഗോവിന്ദസെന്നും അനുജൻ ചിത്രപ്രസാദ് സെന്നും കൽക്കത്താവിലുള്ള കോടീശ്വരന്മാരിൽ അഗ്രഗണ്യന്മാരായിരുന്നു. അവരുടെ ബംഗ്ലാവിൻ്റെ പേര് അമരാവതി എന്നാണ്. പ്രത്യേകിച്ച് തെരുക്കളിൽ നിന്ന് വിട്ട് 4 ഭാഗവും
അതിമനോഹരങ്ങളായ പുഷ്പവാടികളെക്കൊണ്ട് ചുറ്റപ്പെട്ടിട്ടാണ് ബംഗ്ലാവുകൾ നിൽക്കുന്നത്. ഈ വലിയ തോട്ടത്തിലേക്ക് ഏകദേശം അടുക്കാറായപ്പോഴേക്ക് തന്നെ മാധവന്റെ മനസ്സിൽ ബഹു ആശ്ചര്യരസമാണ് ഉണ്ടായത്. 4-5 അത്യുന്നതങ്ങളായ മാളികകൾ ദൂരത്തു നിന്ന് വെളുവെളിയ ആകാശത്തിലേക്ക് ഗോപുരങ്ങളോടുകൂടി ഉയർന്നു നിൽക്കുന്നത് കണ്ട് മാധവൻ വിസ്മയിച്ചുപോയി. ഇത്ര ഉയരമുള്ള മാളികകൾ ഇതിനു മുൻപ് താൻ കണ്ടിട്ടില്ലെന്ന് ഉള്ളിൽ മാധവൻ നിശ്ചയിച്ചു. ഈ ബംഗ്ലാവുകളുടെ ഉന്നതങ്ങളായ ഗേറ്റുവാതിലുകൾ കടന്ന മുതൽ മാധവന് കാണപ്പെട്ട സകല സാധനങ്ങളും അത്യാശ്ചര്യകരമായിരുന്നു. ഇത് സാക്ഷാൽ ദേവേന്ദ്രന്റെ അമരാവതി തന്നെയായിരിക്കുമോ എന്ന് തോന്നിപ്പോയി. ദ്രവ്യം നിർദാക്ഷിണ്യമായി ചിലവ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുള്ള വേലകളല്ലാതെ അവിടെയൊന്നും മാധവൻ കണ്ടില്ല. അത്യുന്നതങ്ങളായി അനൽപ്പങ്ങളായ ശില്പവേലകളോടുകൂടിയ ഗേറ്റുവാതിൽ കടന്നപ്പോൾ ബംഗ്ലാവുകളുടെ ഉമ്രത്തേക്ക് അർദ്ധചന്ദ്രാകാരമായി ഒരു വഴിയാണ് കണ്ടത്. വിശേഷമായ ചരൽ പൂഴി ഇതുകളിട്ട് ഇടിച്ചു നിരത്തി അതിവിസ്താരത്തിൽ കിടക്കുന്ന ആ വഴിയും അതിൻ്റെ രണ്ട് ഭാഗങ്ങളിലും വലകെട്ട് മാതിരിയിൽ വെള്ളിപ്പൂച്ചായ ചെമ്പഴികളെക്കൊണ്ട് വിചിത്രതരമായ പണിത്തരത്തിൽ വേലികൾ വെച്ച് അതുകളിൽ അതിസുരഭികളായും മനോഹരങ്ങളായുമുള്ള പൂവള്ളികൾ പിടിപ്പിച്ചിരിക്കുന്നതും അതുകൾക്ക് സമീപം 5-6 ഫീറ്റ് ദൂരമായി റോഡിൽ മനോജ്ഞമായ ആകൃതികളിൽ മാർബിൾ എന്ന കല്ലുകൊണ്ട് അവിടെ ഉണ്ടാക്കി വെച്ച കൃത്രിമ ജലാശയങ്ങളും കണ്ടാൽ ആരുടെ മനസ്സും വിനോദിക്കും. ആ അമരാവതിയിലെ എല്ലാ വാസ്തവങ്ങളും പറയുന്നതായാൽ ഞാൻ ഈ എഴുതുന്ന മാതിരിയിൽ ഒരു 4-5 പുസ്തകങ്ങൾ എഴുതേണ്ടി വരും. ബംഗ്ലാവുകളുടെ ഉമ്രത്തെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി 4 നോക്കിയപ്പോൾ താൻ എന്തോ ഒരു സ്വപ്നമോ മറ്റോ കാണുന്നതോ എന്ന് മാധവന് തോന്നിപ്പോയി. മനസ്സിന് അതികൗതുകകരമല്ലാത്ത ഒരു സാധനവും എങ്ങും മാധവൻ കണ്ടില്ല. ബംഗ്ലാവിലെ ഓരോ മുറികളും അതിൽ ശേഖരിച്ച് ഭംഗിയായി വെച്ചിട്ടുള്ള സാമാനങ്ങളും കണ്ടിട്ട് മാധവൻ അത്ഭുതപ്പെട്ടു. പല മാതിരിയിൽ സ്വർണ്ണ ഗിൽറ്റിട്ട പച്ച വില്ലൂസ്, നീരാളപ്പട്ട് മുതലായ വിശേഷമാതിരി തുണികൾ കൊണ്ട് വേല ചെയ്ത കിടക്കകൾ, തറച്ചതും പല വിധം അതിമനോഹരമായ കൊത്തുവേലകളോടുകൂടിയതുമായ കസാലകൾ, കോച്ചുകൾ ഓരോ വിസ്തീർണങ്ങളായി അത്യുന്നതങ്ങളായ മുറികളിൽ നിരത്തി വരിവരിയായി വെച്ച അസംഖ്യം മാർബിൾ എന്ന വെള്ളക്കല്ലുകൊണ്ടും വിശേഷമായ മരത്തരങ്ങൾ കൊണ്ടും ദന്തം കൊണ്ടും മറ്റും ഇംഗ്ലീഷ് മാതിരിയായി ഉണ്ടാക്കിയ അതികൗതുകമായ പല വിധം മേശകൾ, 4-6 ദീർഘത്തിൽ തങ്കക്കൂടുകളിട്ടതും അതതുകൾക്ക് എതിരെ സമീപം വെച്ചിട്ടുള്ള അതിമനോഹരങ്ങളായ പല വിധ സാധനങ്ങൾ അതുകളിൽ പ്രതിഫലിക്കുന്നതിനാൽ ആ വക സകല സാമാനങ്ങളെയും ഇരട്ടിപ്പിച്ച് കാണിച്ചും കൊണ്ട് പരിചയമില്ലാത്ത മനുഷ്യനെ പരിഭ്രമിപ്പിക്കുന്നതുമായ വലിയ നിലക്കണ്ണാടികൾ അസംഖ്യം, 400-500 ദീപങ്ങൾ വെവ്വേറെ കത്തിക്കാനുള്ള വെള്ളിക്കുഴലുകളിൽ ഗോളാകൃതിയായി ചെറിയ ചില്ലിൻ്റെ കൂടുകൾ വെച്ച് സ്വതേ അതിധവളങ്ങളാണെങ്കിലും സൂര്യപ്രഭയോ അഗ്നിപ്രഭയോ തട്ടുമ്പോൾ അനേകവിധമായ വർണ്ണങ്ങളെ ഉജ്ജ്വലിപ്പിച്ചും കൊണ്ട് തൂങ്ങുന്നതും അനേകവിധ കൊത്തുവേലയുള്ളതുമായ സ്ഫടികക്കടിത്തൂക്ക് മാലകളോടുകൂടി വിസ്താരത്തിൽ വൃത്തത്തിൽ നിൽക്കുന്നവകളും വിളക്ക് വെച്ചാൽ ചന്ദ്രപ്രഭാപൂരം തന്നെ എന്ന് തോന്നിക്കുന്നതുമായ ലസ്റ്റർ വിളക്കുകൾ, അവിടവിടെ തങ്ക വാർണിസ്, പച്ചറെക്ക മഞ്ഞറെക്ക മുതലായ പല വിധ വർണ്ണച്ചായങ്ങളെ പിടിപ്പിച്ച് മിന്നിത്തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന അത്യുന്നതങ്ങളായ മച്ചുകളിൽ നിന്ന് വെള്ളിച്ചങ്ങലകളിൽ തൂക്കിവിട്ടവ അനവധി, അത്യുന്നതങ്ങളായ ചുമരുകളിൽ പതിച്ചിട്ടുള്ള അത്യാശ്ചര്യകരങ്ങളായ ചിത്രക്കണ്ണാടിക്കൂടുകളുടെ ഇടയ്ക്കിടെ സ്വർണവർണ്ണങ്ങളായും രൂപ്യമയമായുമുള്ള തണ്ടുകളിലിറക്കി ചുമരിൽ പതിച്ച് നിർത്തിയിട്ടുള്ള വാൾസെറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വിളക്കുകൾ, സ്ഫടികത്തൂക്കുകളോടുകൂടി വെളുത്തും നീലവർണ്ണങ്ങളായും മഞ്ഞ നിറത്തിലുമുള്ള ചായങ്ങളും വാർണിഷുകളും കൊടുത്ത് അതിഗംഭീരങ്ങളാക്കി നിൽക്കുന്ന ചുമരുകളെ അലങ്കരിച്ചും കൊണ്ട് നിൽക്കുന്നവ അനവധി. ചിലയിടങ്ങളിൽ മുഴുവൻ പട്ട് പരവതാനികൾ വിരിച്ചും ചിലയിടങ്ങളിൽ മാർബിൾ കല്ല് കടഞ്ഞുണ്ടാക്കിയ പലകകൾ പതിച്ചുമുള്ള നിലങ്ങൾ, അത്യുന്നതങ്ങളായ സൗധങ്ങളിൽ കയറുവാൻ പത്മാകൃതിയിലും നാഗാകൃതിയിലും മറ്റും അതിമനോഹരമാം വണ്ണം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതും അതിഗംഭീരങ്ങളായുമുള്ള കോണികൾ, കഴുത്തിനും അടിക്കും മാത്രം സ്വർണ്ണറെക്ക കൊടുത്ത് ശേഷം മുഴുവനും വെള്ളച്ചായമോ പച്ചച്ചായമോ മഞ്ഞച്ചായമോ ഇട്ട് പീവരങ്ങളായി അത്യുന്നതങ്ങളായി നിൽക്കുന്ന സ്തംഭങ്ങൾ, മനോഹരങ്ങളായ ജാലകങ്ങൾ, വാതിലുകൾ, വിലയേറിയ പട്ടുകളെക്കൊണ്ടുണ്ടാക്കിയ തിരകൾ,
വെള്ളികൊണ്ടും സ്വർണം കൊണ്ടും ഗിൽറ്റിട്ട് നീരാളിപ്പട്ട് തിരയിട്ട വില്ലൂസുകൊണ്ടും പട്ടുകൊണ്ടുമുള്ള കിടക്കകൾ, ഉപധാനങ്ങൾ, വെള്ളി മേക്കട്ടി, ഇതുകളോടുകൂടിയ കട്ടിലുകൾ, ഈ വക ഓരോരോ സാധനങ്ങൾ മാധവൻ കണ്ടതുകളെക്കുറിച്ച് ശരിയായി വർണ്ണിക്കാൻ ആരാൽ കഴിയും? മേൽക്കുമേൽ അതിഗംഭീരങ്ങളായി നിൽക്കുന്ന സൗധങ്ങളുടെ അഗ്രത്തിൽ കാണപ്പെടുന്ന ചന്ദ്രശാലകളെ കണ്ടാൽ ആരുടെ മനസ്സ് കുതൂഹലപ്പെടാതിരിക്കും? അഞ്ചാറ് നില മാളികകൾ മേൽക്കുമേൽ കഴിഞ്ഞാൽ അതുകളുടെ ഉപരി ഓരോ ചന്ദ്രശാലകൾ എന്ന് പറയപ്പെടുന്ന മേപ്പുരയില്ലാത്ത വെൺമാട മേടകളെ കാണാം. ഈ ചന്ദ്രശാലകളുടെ സ്ഥലങ്ങൾ ചിലയിടങ്ങളിൽ ശുദ്ധസ്ഫടികം പടുത്തും ചിലയിടങ്ങളിൽ കുപ്പിക്കിണ്ണക്കൂട്ട് ഉരുക്കി മെഴുകിയുറപ്പിച്ച് പലവിധമായ ചായങ്ങളിൽ അതിന്മേൽ ലതാകൃതികളായും പുഷ്പാകൃതികളായുമുള്ള ചിത്രങ്ങളെക്കൊണ്ട് അലങ്കരിക്കപ്പെട്ടും ചിലയിടങ്ങൾ ശുദ്ധ മുത്തുച്ചിപ്പി കടഞ്ഞ് പലകയാക്കിപ്പടുത്തും ചിലയിടങ്ങൾ വിശേഷവിധിയായ ഭംഗിയുള്ള പട്ടുപായകളെക്കൊണ്ട് മൂടിയും കാണാം. ചന്ദ്രശാലകളുടെ നാലു വക്കുകളിലും മുട്ടിന് ഉയരം പൊങ്ങി നിൽക്കുന്ന ഓരോ വിധം വേലികളുടെ മാതിരികളിലുള്ള ആവരണങ്ങളുടെ ഒരു ഭംഗി വാചാമഗോചരമെന്ന് തന്നെ പറയാം. അവിടവിടെ രജതവർണമായ കുമിഴുകൾ അടിച്ചുള്ള വേലികൾ ലതാകൃതിയിലും പുഷ്പാകൃതിയിലും വേല ചെയ്തതുകളെക്കൊണ്ട് ചുറ്റപ്പെട്ടിട്ട് കാണാം. ചില സ്ഥലങ്ങൾ ശുദ്ധ മാർബിൾ എന്ന ഉളിയുന്ന വെള്ളക്കല്ലുകൾ കൊണ്ട് കടഞ്ഞുണ്ടാക്കിയ അസംഖ്യം അഴികളെക്കൊണ്ട് ചുറ്റപ്പെട്ടിട്ട് കാണാം. ചില മേടകളുടെ നാല് വക്കിനും ലോഹങ്ങളെക്കൊണ്ട് വാർത്തതും മാർബിൾ കുഴിച്ചുണ്ടാക്കിയതും വിശേഷമായ മണ്ണുകൊണ്ടുണ്ടാക്കി കടഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതുമായ പലവിധം പാത്രങ്ങളിൽ അതിസുരഭികളായും മനോഹരങ്ങളായുമുള്ള പുഷ്പച്ചെടികൾ നട്ട് വളർത്തിയവകളെ നിരത്തി വരിവരിയായി വെച്ചിരിക്കുന്നത് കാണാം. ചില സ്ഥലങ്ങളിൽ യന്ത്രപ്പണിയാൽ ചെമ്പുകുഴലുകളിൽ കൂടി വളരെ അഗാധത്തിൽ നിന്ന് വലിച്ചുകൊണ്ടുവരുന്ന ജലം, മാർബിൾ, സ്ഫടികം ഇതുകളെക്കൊണ്ട് പത്മാകൃതിയിലും ഓരോ മൃഗങ്ങളുടെ മുഖാകൃതിയിലും ചക്രാകൃതികളിലും മറ്റും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഓരോ ദ്വാരങ്ങളിൽ കൂടി നേത്രങ്ങളെയും ശ്രോത്രങ്ങളെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന വിധമുള്ള ആകൃതിയിലും ശബ്ദത്തോടും അനർഗളമായി പതിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ആ അമരാവതി ബംഗ്ലാവിൽ മാധവനാൽ കാണപ്പെട്ട സാധനങ്ങളുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കാനുള്ള വാഗ്മിത്വം എനിക്ക് ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നതിനാൽ ഇനി ചുരുക്കി പറയാം. മേൽ കാണിച്ച വിധമുള്ള ചന്ദ്രശാലകൾ മുതലായതും ഇതുകൂടാതെ വാബികൾ, മണിമയ മഞ്ചങ്ങൾ, പുസ്തകശാലകൾ, തോട്ടങ്ങൾ മുതലായ അനേക സാധനങ്ങളും കണ്ട് മാധവൻ അത്യാനന്ദപ്പെട്ടു എന്നേ പറയുവാനുള്ളൂ. മാധവന് ഈ ഭൂമി വിട്ട് ഏതോ ഇതുവരെ അനുഭവിക്കാത്ത സുഖങ്ങളോടുകൂടിയ ഒരു സ്വർഗലോകത്തോ മറ്റോ തന്നെ കൊണ്ടാക്കിയതുപോലെ തന്നെ തോന്നി. മാധവൻ ബാബു ഗോവിന്ദസിൻ്റെ ആതിഥ്യം പരിഗ്രഹിച്ച് ഈ സ്വർഗലോകതുല്യമായ അമരാവതിയിൽ 8-10 ദിവസം സുഖമായി താമസിച്ചു. ഗോവിന്ദ പണിക്കരും ഗോവിന്ദൻകുട്ടി മേനവനും പുറപ്പെട്ടിട്ട് 20-ലധികം ദിവസമായല്ലോ. അവരുടെ കഥ എന്തായി എന്നറിവാൻ എൻ്റെ വായനക്കാർ ചോദിക്കുന്നതായാൽ എനിക്ക് അല്പമേ പറയുവാനുള്ളൂ. ഇന്ത്യ എങ്ങും തീവണ്ടി, കമ്പിത്തപാൽ, മാധവനെ കണ്ടുപിടിപ്പാൻ എന്ത് പ്രയാസം എന്ന് ധാർഢ്യം പറഞ്ഞ് പുറപ്പെട്ട ഗോവിന്ദൻകുട്ടി മേനവൻ്റെ സകല ഗർവം ശമിച്ചു, ബുദ്ധി ക്ഷയിച്ചു. തീവണ്ടിയും ടെലഗ്രാഫും തീക്കപ്പലുകളും എന്തെല്ലാം ഉണ്ടായിരുന്നാലും ഭാഗ്യമില്ലാതെ യാതൊന്നും മനുഷ്യന് വിചാരിക്കും പോലെയും ആഗ്രഹിക്കും പോലെയും സാധിക്കില്ലെന്ന് ഗോവിന്ദൻകുട്ടി മേനവന് ഉള്ളിൽ നല്ല ബോധ്യമായി. കുറേശ്ശെ പുറത്തേക്ക് പറഞ്ഞു തുടങ്ങി. മദിരാശിയിലെത്തിയ ഉടനെ തന്നെ ഗോവിന്ദൻകുട്ടി മേനോൻ ഗിൽഫാം സാഹിബിനെ ചെന്ന് കണ്ടു. മാധവൻ അദ്ദേഹത്തെ കണ്ടതുവരെയുള്ള വിവരങ്ങൾ അറിഞ്ഞു. ഗോവിന്ദൻകുട്ടി മേനവനും ഗോവിന്ദ പണിക്കർക്കും മനസ്സിന് അപ്പോൾ കുറേ സമാധാനമായി. പിന്നെ അവർ നേരെ ബോംബായിക്ക് വന്നു. ബോംബായിൽ നിന്ന് അന്വേഷിച്ചും കൊണ്ട് കാശിക്ക് വന്നു. കാശിയിൽ വെച്ച് ഗോവിന്ദ പണിക്കർക്ക് ശരീരത്തിന് സുഖക്കേടായി. ഒരു 10 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു. മാധവൻ ബിലാത്തിക തന്നെ പോയിരിക്കണമെന്ന് അസംഗതിയായി ഗോവിന്ദൻകുട്ടി മേനോന് ഒരു ഉദയം തോന്നി. ഭ്രാന്തന്മാരെപ്പോലെ പിന്നെയും ബോംബായിലേക്ക് ഗോവിന്ദൻകുട്ടി മേനവനും ഗോവിന്ദ പണിക്കരും മടങ്ങിപ്പോയി. പലവിധ അന്വേഷണങ്ങളും അതിസൂക്ഷ്മമായി 5-6 ദിവസം ചെയ്തതിൽ മുൻകുടുമയുള്ള ചെറുപ്പക്കാരനായ ഒരാൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കപ്പൽ കയറിയിട്ടുണ്ടെന്നറിഞ്ഞു. ഉടനെ ബിലാത്തിക്ക് കപ്പൽ കയറിയവരുടെ പേര് വിവരം പോർട്ട് ആപ്പീസിലും മറ്റും പോയി സൂക്ഷ്മമായി അറിഞ്ഞു. അതിലൊന്നും മാധവൻ്റെ പേര് കാണുവാനില്ല. പക്ഷേ മാധവൻ പേര് മാറ്റി പറഞ്ഞിരിക്കാം എന്ന് ശങ്കിച്ചു. എന്നാൽ സൂക്ഷ്മത്തിൽ അങ്ങനെയല്ല.
മാധവൻ ശരിയായ പേര് പറഞ്ഞിട്ട് തന്നെയാണ് കപ്പൽ കയറിയത്. എന്നാൽ അത് കൽക്കത്താവിലേക്കുള്ള കപ്പലുകളിൽ കയറിയ ആളുകളുടെ പേര് കാണുന്ന പുസ്തകത്തിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ബ്രീൻശ്രീ വഴിക്കും മാർസെയിൽസ് വഴിക്കും ബിലാത്തിക്കുള്ള കപ്പലുകളിൽ കയറിയ ആളുകളുടെ പേര് ലിസ്റ്റ് നോക്കിയാൽ മാധവൻ്റെ പേര് കാണുമോ? ചെറുമനുഷ്യ, നിന്റെ അവസ്ഥ എത്ര നിസ്സാരം. ഗോവിന്ദൻകുട്ടി മേനവൻ പാസഞ്ചർമാരുടെ ലിസ്റ്റ് ഏത് ബുക്കിൽ നിന്ന് വായിച്ചുവോ അതിൽ തന്നെ മറ്റൊരിടത്ത് മാധവൻ്റെ പേര് വെളിവായി എഴുതിയിട്ടുണ്ട്. അവിടെ ഗോവിന്ദൻകുട്ടി മേനവൻ നോക്കാൻ ഭാവമില്ല. എന്തു ചെയ്യും? ഭാഗ്യത്തോടുകൂടി തന്നെ ഇരിക്കണം ബുദ്ധിസാമർഥ്യം, അല്ലെങ്കിൽ കാര്യസിദ്ധി പ്രയാസം. ഗോവിന്ദ പണിക്കർക്ക് ബനാറസിൽ നിന്ന് ബോംബായിൽ മടങ്ങിയെത്തിയപ്പോൾ പിന്നെയും ശരീരത്തിന് സുഖക്കേടായി. കൽക്കത്താവിലേക്ക് പോയി അവിടെ നിന്ന് ബർമ്മയിലേക്കും പോവണമെന്നാണ് ഇവർ ഉറച്ചത്. തൽക്കാലം ഗോവിന്ദപ്പണിക്കർക്ക് പുറപ്പെടാൻ തക്ക സുഖമില്ലാഞ്ഞതിനാൽ രണ്ട് നാല് ദിവസം കഴിഞ്ഞ് പോവാമെന്ന് വെച്ച് ബോംബായിൽ തന്നെ താമസിച്ചു. ഗോവിന്ദൻകുട്ടി മേനവന് പല വിദ്യകളും തോന്നിയതിൽ ന്യൂസ് പേപ്പറിൽ പ്രസിദ്ധപ്പെടുത്തണം എന്ന് തോന്നി. ആദ്യത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ചില ന്യൂസ് പേപ്പറുകളിൽ ഇന്ദുലേഖയെപ്പറ്റി ഉണ്ടാക്കിയ കളവായ വർത്തമാനങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നു. ആ പ്രസിദ്ധപ്പെടുത്തിയ ദിവസങ്ങളിൽ മാധവൻ കപ്പലിൽ കിടന്ന് വിഷമിക്കുന്ന കാലമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതു വിധമായാലും മാധവൻ ഈ പ്രസിദ്ധപ്പെടുത്തിയ പേപ്പർ യാതൊന്നും കണ്ടതേയില്ല, നിശ്ചയം തന്നെ. ഇതോടെ ഇന്നത്തെ വായന അവസാനിക്കുന്നു. ഇനി ബാക്കി ഭാഗങ്ങളുമായി ഉടൻ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കുക. ഇനി അടുത്ത എപ്പിസോഡുമായി വരുന്നതുവരെ നന്ദി.